ക്രെഡിറ്റ് കാർഡ് ഇമെയിൽ പറ്റിയുള്ള ചെറിയൊരു വീഡിയോ ആണ്. പലരും ചോദിക്കുന്ന കുറച്ച് ഡൗട്ട്സും അതിൻ്റെ ഉത്തരങ്ങളും, അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ HDFC ബാങ്കിൻ്റെ EMI അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ EMI നമുക്ക് ആപ്പ് വഴി അറിയാനും അത് മാനേജ് ചെയ്യാനും സാധിക്കും. അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ രണ്ട് EMI പുതുതായിട്ട് എൻ്റെ കാർഡിൽ വന്നിട്ടുണ്ട്. സോ അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ക്രെഡിറ്റ് കാർഡ് EMI എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നറിയാത്തവർക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മളിപ്പോൾ ഒരു എമൗണ്ട് ക്രെഡിറ്റ് കാർഡിൽ നിന്നും സ്പെൻഡ് ചെയ്തത് EMI ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഫുൾ എമൗണ്ട് എത്രയാണോ ആ ഒരു എമൗണ്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ അവൈലബിൾ ലിമിറ്റ് ആയിട്ട് ഉണ്ടാവണം. ഉദാഹരണമായിട്ട് നിങ്ങളൊരു 20,000 രൂപയുടെ പ്രൊഡക്റ്റ് EMI പർച്ചേസ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നു കരുതുക. നിങ്ങളുടെ ലിമിറ്റ്, അതായത് നിങ്ങളുടെ കാർഡ് ലിമിറ്റിൽ അവൈലബിൾ ബാലൻസ് ആയിട്ട് 20,000 രൂപ ഉണ്ടാവണം. എങ്കിലേ നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. പിന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ EMI ഇടുവാൻ നേരത്ത് ആ ഒരു എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിൽ ബ്ലോക്ക് ആകും. പിന്നീട് നമ്മൾ ഓരോ മാസവും നമ്മളുടെ EMI എമൗണ്ട് അടക്കുന്തോറുമാണ് അടക്കുന്ന ആ ഒരു എമൗണ്ട് വെച്ച് നമ്മുടെ ബ്ലോക്കായ ലിമിറ്റിൽ നിന്നും അത് അൺബ്ലോക്കായി വരിക. സോ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ 20,000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് EMI പർച്ചേസ് ചെയ്യുന്നു, നിങ്ങളത് EMI ആയിട്ട് സക്സസ്ഫുള്ളി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 20,000 രൂപ നിങ്ങളുടെ ലിമിറ്റിൽ ബ്ലോക്ക് ആക്കപ്പെടും. അപ്പോൾ നിങ്ങളുടെ ലിമിറ്റ് 20,000 രൂപ മാത്രമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആ ഒരു കാർഡ് ഉപയോഗിച്ച് അഡീഷണൽ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കില്ല. കാരണം 20,000 രൂപ അവിടെ ബ്ലോക്ക് ചെയ്യപ്പെട്ടു. പിന്നീട് നിങ്ങൾ തൊട്ടടുത്ത മാസം തൊട്ട് EMI എമൗണ്ട് എത്രയാണോ അത് അടക്കും തോറും ആ അടക്കുന്ന തുക വെച്ച് ബ്ലോക്കായ എമൗണ്ടിൽ നിന്നും അൺബ്ലോക്കായി വരും. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ രീതിയിൽ EMI ഇടുവാൻ നേരത്ത് നമ്മുടെ ലിമിറ്റ് ബ്ലോക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ യൂട്ടിലൈസേഷൻ റേഷ്യോനെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് 20,000 രൂപയാണ്, നിങ്ങൾ 20,000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് EMI പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് 100% ആണ്. സോ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഇതുകൊണ്ട് ഒന്ന് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ EMI ഇടുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ലിമിറ്റ് എത്രയാണോ അത് കംപ്ലീറ്റ് ആയിട്ടൊന്നും EMI ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ നിങ്ങളുടെ യൂട്ടിലൈസേഷൻ കൂടും. പിന്നെ നമ്മൾ ഒരു EMI ട്രാൻസാക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് ഫുൾ എമൗണ്ട് നമ്മുടെ കാർഡ് അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റ് ചെയ്യപ്പെടും. പിന്നെ ഒരു 4 ദിവസമൊക്കെ കഴിയുവാൻ നേരത്തായിരിക്കും അത് EMI ആയിട്ട് കൺവേർട്ട് ആകുന്നത്. കൺവേർട്ടായി കഴിയുവാൻ നേരത്ത് നമ്മളുടെ ഡെബിറ്റ് ചെയ്യപ്പെട്ട ആ ഒരു എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് തന്നെ ക്രെഡിറ്റ് ചെയ്യപ്പെടും. പിന്നീട് നമ്മൾ EMI അടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സാധാരണ രീതിയിൽ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് വരുന്ന ഡേറ്റിൽ ബില്ല് വരും. അപ്പോൾ ബില്ല് വരുന്ന സമയത്ത് നമ്മളുടെ ഒരു EMI എമൗണ്ട് കൂടി ആ ഒരു ബില്ലിലേക്ക് ആഡായിട്ട് വരും. അപ്പോൾ നമ്മൾ സാധാരണ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടക്കുന്ന ഒരു ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് നമ്മൾ സാധാരണ പേ ചെയ്യുന്നത് പോലെ ബില്ല് അടച്ചാൽ മതിയാകും. പിന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം, നോ കോസ്റ്റ് EMI കേസിലാണ്. നമ്മൾ നോ കോസ്റ്റ് EMI ഇടുവാൻ നേരത്ത് നമുക്ക് ഇൻട്രസ്റ്റ് നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഡിസ്കൗണ്ട് ചെയ്ത് ലഭിക്കും. പിന്നീട് നമ്മൾ ബാങ്കിന് ആക്ച്വലി ഇൻട്രസ്റ്റും അതുപോലെ തന്നെ അതിന് GST നമ്മൾ നൽകേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളൊരു 40,000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് നോ കോസ്റ്റ് EMI പർച്ചേസ് ചെയ്യുന്നു, ആക്ച്വലി അതിന് ഇൻട്രസ്റ്റ് വരുന്നത് 2,000 രൂപയാണെന്ന് കരുതുക. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം ആ ഒരു 2,000 രൂപ ഡിസ്കൗണ്ട് ചെയ്ത് നൽകും. അതായത് 38,000 രൂപയായിരിക്കും അതിൻ്റെ ഫൈനൽ നമ്മളുടെ പേ ഔട്ട് എമൗണ്ട് വരുന്നത്. അതിനുശേഷം നമ്മൾ ബാങ്കിൽ നമ്മൾ റീപേ ചെയ്യുവാൻ നേരത്ത് നമ്മളുടെ ആ ഒരു ട്രാൻസാക്ഷൻ എമൗണ്ട് പ്ലസ് ആ ഒരു എമൗണ്ടിന് വരുന്ന ഇൻട്രസ്റ്റ് പ്ലസ് അതിൻ്റെ GST നമ്മൾ റീപേ ചെയ്യും. സോ നമ്മളിപ്പോൾ നോ കോസ്റ്റ് EMI പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് ബില്ല് വരുവാൻ നേരത്ത് അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ പരാതിപ്പെടാനായിട്ട് പോവുകയെന്ന് വേണ്ട. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ആക്ച്വലി ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അത് അപ് ഫ്രണ്ട് ഡിസ്കൗണ്ട് ആണ്. പിന്നീട് നമ്മൾ ബാങ്കിന് ആക്ച്വലി ഇൻട്രസ്റ്റ് റീപേ ചെയ്യുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡുകളിലെ ഈ ഒരു നോ കോസ്റ്റ് EMI ഫെസിലിറ്റിയെ പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് ഈ ഒരു വീഡിയോ കാണുക. പിന്നെ ക്രെഡിറ്റ് കാർഡ് EMI മറ്റൊരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ, സാധാരണ ഡെബിറ്റ് കാർഡ് EMI അതുപോലെ തന്നെ EMI കാർഡൊക്കെ ആണെങ്കിൽ നമ്മൾ ഓരോ EMI ഇടുവാൻ നേരത്തും അത് ഓരോ ലോൺ അക്കൗണ്ട് ആയിട്ട് ജനറേറ്റ് ആകും. എന്നാൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് EMI ആണെങ്കിൽ അങ്ങനെ ജനറേറ്റ് ആവുകയില്ല. നമ്മളുടെ നോർമൽ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് തന്നെയായിരിക്കും നമ്മളുടെ റിപ്പോർട്ടിൽ ഉണ്ടാവുക. നമ്മളുടെ ലിമിറ്റിൽ ആ ഒരു എമൗണ്ട് ബ്ലോക്ക് ചെയ്യപ്പെടും എന്നത് മാത്രമായിരിക്കും. സോ നമുക്ക് ലോൺ അക്കൗണ്ടുകളുടെ എണ്ണം കുറച്ച് നിർത്താനായിട്ട് സാധിക്കും. ഇനി HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ EMI അതുപോലെ തന്നെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ EMI നമുക്ക് ആപ്പിൽ അവരുടെ മൊബൈൽ ആപ്പിൽ എങ്ങനെ പരിശോധിക്കാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ആക്സിസ് ബാങ്കിൻ്റെ നോക്കാം. ആക്സിസ് ബാങ്കിൻ്റെ ആക്സിസ് മൊബൈൽ എന്ന് പറഞ്ഞ ആപ്പിലാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് മാനേജ് ചെയ്യുന്നത്. സോ ക്രെഡിറ്റ് കാർഡ് മാനേജ്മെൻറ് സെക്ഷനിൽ വരിക. താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ആക്റ്റീവ് EMIs എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും. ഈ ഒരു ആക്റ്റീവ് EMI നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ എനിക്കൊരു 1 ആക്റ്റീവ് EMI ആണുള്ളത്. അത് കൂടുതലായിട്ട് അറിയാനായിട്ട് അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസ് വരും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആമസോണിലാണ് ഒരു EMI ഇട്ടിരിക്കുന്നത്. 3 മാസത്തെ EMI ആണ് ഇട്ടിരിക്കുന്നത്. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 15,271 ആണ്. EMI എമൗണ്ട് എന്ന് പറയുന്നത് 5,224.86 രൂപ. EMI ഷെഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് വരും. ഇതിപ്പോൾ നോ കോസ്റ്റ് EMI ഒന്നുമല്ല. സോ അതിന് ഇൻട്രസ്റ്റ് നമുക്കിവിടെ അറിയാനായിട്ട് സാധിക്കും. 3 മാസത്തെ EMI ആണ്. ഓരോ മാസത്തെയും ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റത്തെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു EMI എമൗണ്ട് തന്നെയാണ്, 15,271 രൂപ. പ്രിൻസിപ്പൾ എമൗണ്ട് ആണ് നമ്മൾ റീപേ ചെയ്യുന്നത്. ആദ്യത്തെ മാസം 5,024 രൂപയാണ്. പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് 200 രൂപ പ്ലസ് അതിന് GST കൂടി അപ്ലിക്കബിൾ ആയിരിക്കും. അങ്ങനെ ആദ്യത്തെ EMI എന്ന് പറയുന്നത് 5,224 രൂപയാണ്. അപ്പോൾ അത് പേ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ വരുന്ന ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എന്ന് പറയുന്നത് 2-ാമത്തെ മാസം 10,247 രൂപയായിരിക്കും. സോ 2-ാമത്തെ മാസത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് EMI പ്രിൻസിപ്പൽ എമൗണ്ട്
പറയുന്ന 5,090 രൂപയാണ്. അതിൻ്റെ ഇൻട്രസ്റ്റ് 134 രൂപ, പിന്നെ അതിൻ്റെ ജി എസ് ടി കൂടി ആപ്ലിക്കബിൾ ആണ്. അങ്ങനെ മൊത്തം 5,024 രൂപ വരും. പിന്നെ മൂന്നാമത്തെ മാസം ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് 5,157 രൂപയാണ്. സോ അതിൻ്റെ ഇൻട്രസ്റ്റ് പ്ലസ് അതിൻ്റെ ഇ എം ഐ നമ്മൾ റീപേ ചെയ്യേണ്ടതായിട്ട് വരും. ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിനനുസരിച്ചാണ് നമ്മളുടെ ഇൻട്രസ്റ്റ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സോ നമ്മളുടെ ഇ എം ഐ ഷെഡ്യൂൾ രീതിയിൽ നമുക്ക് ആക്സിസ് ബാങ്കിൻ്റെ മൊബൈൽ ആപ്പിൽ അറിയാനായി കഴിയും. ഇനി നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ നോക്കാം. എച്ച് ഡി എഫ് സി ബാങ്കിൽ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് മാനേജ്മെൻറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ അൺബില്ലഡ് ട്രാൻസാക്ഷൻ്റെ താഴെയായിട്ട് നമുക്ക് ലിങ്ക്ഡ് ലോൺസ് എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി സാധിക്കും. അതാണ് നമ്മളുടെ ക്രെഡിറ്റ് കാർഡിലുള്ള ലോണിൻ്റെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് ഇപ്പോൾ ബിഗ് ബില്യൺ ഡേയ്സിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു S23 ഞാൻ പർച്ചേസ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷനാണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു 43,000 എന്തോ വന്നിരുന്നു. അപ്പോൾ നോ കോസ്റ്റ് ഇ എം ആണ് 6 മാസത്തെ. അപ്പോൾ ആക്ച്വലി വരുന്ന ഇൻട്രസ്റ്റ് എത്രയാണോ അത് കുറച്ചിട്ട് ബാക്കി എമൗണ്ടാണ് പേ ചെയ്തത്. അപ്പോൾ ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 41,205 രൂപയാണ്. ഇൻട്രസ്റ്റ് നമുക്ക് പ്ലാറ്റ്ഫോമിൽ തന്നെ അപ് ഫ്രണ്ട് ഡിസ്കൗണ്ടായിട്ട് കുറഞ്ഞ് കിട്ടി. എന്നിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് ബാങ്കിന് കൊടുക്കണം. നമുക്ക് അവിടെ ഫ്രണ്ടിൻ്റെ ഡിസ്കൗണ്ട് കിട്ടി, പക്ഷേ നമ്മൾ ആക്ച്വൽ ഇൻട്രസ്റ്റ് നമ്മൾ റീപേ ചെയ്യണം. അപ്പോൾ 41,205 രൂപ പ്ലസ് ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മളുടെ ആ ഒരു പ്രൊഡക്റ്റ് എമൗണ്ട് എത്രയാണോ അതായിരിക്കും വരുന്നത്. അത് അങ്ങനെയാണ് നോ കോസ്റ്റ് ഇ എം ഐ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നോ കോസ്റ്റ് ആണെങ്കിൽ കൂടി ആ ഒരു ഇൻട്രസ്റ്റ് വരുന്നത് എത്രയാണോ അതിൻ്റെ ജി എസ് ടി നമ്മൾ എക്സ്ട്രാ ആയിട്ട് പേ ചെയ്യുന്നതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ പ്രോസസ്സിംഗ് ഫീസ് നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ അൺബിൽഡ് ട്രാൻസാക്ഷൻ ആദ്യം എടുത്ത് കാണിക്കാം. ആദ്യത്തെ വരുന്നത് പ്രോസസ്സിംഗ് ഫീസാണ്. ഇ എം ഐ പ്രോസസ്സിംഗ് ഫീസ് എച്ച് ഡി എഫ് സി ബാങ്കിൽ 299 രൂപ പ്ലസ് ജി എസ് ടി ആണ്. സോ 299 രൂപ. അതുപോലെ തന്നെ അതിൻ്റെ ജി എസ് ടി ഏകദേശം ഒരു 53 രൂപ 82 പൈസ എടുത്തിട്ടുണ്ട്. പിന്നെ ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം, ഫ്ലിപ്കാർട്ട് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് 41,205 രൂപ എടുത്തിട്ടുണ്ട്. അത് 30-ാം തീയതി എടുത്തതാണ്. അപ്പോൾ 30 കഴിഞ്ഞ് 3-ാം തീയതിയാണ് അത് ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ആയത്. ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ആയപ്പോൾ 41,205 രൂപ എനിക്കത് തിരിച്ച് അക്കൗണ്ടിൽ, ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഇനി ഓരോ മാസത്തെ എൻ്റെ ക്രെഡിറ്റ് കാർഡ് ബില്ല് വരുമ്പോഴായിരിക്കും ഇ എം ഐ എമൗണ്ട് പ്ലസ് ജി എസ് ടി ആഡായിട്ട് വരും. നമുക്ക് ഈ ഒരു ഇ എം ഐയുടെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ലിങ്ക്ഡ് ലോൺസ് എന്ന് പറഞ്ഞ അവിടെ. അപ്പോൾ നമുക്ക് ഇ എം ഐയുടെ കൂടുതൽ ഇൻഫർമേഷൻസ് വരും. ലോണിൻ്റെ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ ലോൺ ടൈപ്പ്, അത് ഇ എം ഐ ആണ്, ബുക്ക് ചെയ്ത ഡേറ്റ്, അതുപോലെ തന്നെ ലോൺ എമൗണ്ട്, ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് 16% വരുന്നത്. അതേ പറഞ്ഞ രീതിയിൽ നമ്മൾ നോ കോസ്റ്റ് ഇ എം ഐ ആണ് എടുക്കുന്നതെങ്കിലും നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് പ്ലാറ്റ്ഫോമിൽ ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും. ആക്ച്വലി നമ്മൾ ബാങ്കിന് ആ ഒരു ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ട്. ഓരോ മാസത്തെയും ഷെഡ്യൂൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 16-ാം തീയതിയാണ് ആദ്യത്തെ ബില്ല് വരുന്നത്. പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് ആദ്യത്തെ മാസം റീപേ ചെയ്യേണ്ടത് 6,642 രൂപയാണ്. ഇൻട്രസ്റ്റ് 604 രൂപ സംതിങ് ആയിട്ട് വരും. മൊത്തം 7,246 രൂപയാണ് ആദ്യത്തെ മാസത്തെ ഇ എം ഐ വരുന്നത്. അങ്ങനെ നമുക്ക് 6 മാസത്തെയും ഇ എം ഐ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പ്രിൻസിപ്പൽ എമൗണ്ടിൽ നിന്ന് നമ്മൾ റീപേ ചെയ്യേണ്ടി വരുന്ന ലോൺ എമൗണ്ട്, അതുപോലെ തന്നെ അതിന് ഇൻട്രസ്റ്റ് ടോട്ടൽ എമൗണ്ട്. അപ്പോൾ ഈ ഒരു എമൗണ്ടാണ് നമ്മൾ ഇ എം ഐ ആയിട്ട് അടയ്ക്കേണ്ടി വരുന്നത്. ഇതിപ്പോൾ ഇൻട്രസ്റ്റ് മാത്രമാണ്. ഇപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ 6 മാസത്തെ ഈ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ഫോണിൻ്റെ വില എത്രയായിരുന്നു അതായിരിക്കും നമ്മൾ നൽകേണ്ടതായിട്ട് വരുന്നത്. അതായത് ഇപ്പോൾ 43,000 സംതിങ് എന്തോ ആയിരുന്നു ടോട്ടൽ എമൗണ്ട് എന്ന് പറയും, അതായിരിക്കും വരുന്നത്. പക്ഷേ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ഈ ഒരു ഇൻട്രസ്റ്റിൻ്റെ ജി എസ് ടി കൂടി ബില്ല് വരുമ്പോൾ അതിൻ്റെ താഴായിട്ട് വരും, അത് നമ്മൾ നൽകേണ്ടതായിട്ട് വരും. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.